നമസ്കാരം, ടിസിവി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. കരുവനൂർ സഹകരണ ബാങ്കിൽ 100 കോടിയുടെ വൻ വായ്പാ തട്ടിപ്പ്. 6 ജീവനക്കാർക്കെതിരെ ഇരിഞ്ഞാലക്കുട പോലീസ് കേസെടുത്തു. സംസ്ഥാനത്ത് 9931 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 60 മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കോവിഡ്. ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആശുപത്രി കോമ്പൌണ്ടിലെ ഇന്ത്യൻ കോഫി ഹൌസ് അടച്ചു. ജില്ലയിലെ വാക്സിൻ വിതരണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. ആരോഗ്യ വിഭാഗത്തിന്റെ അറിയിപ്പിനെ തുടർന്ന് തൃശൂർ ജനറൽ ആശുപത്രിയിലെത്തിയവർക്ക് വാക്സിൻ നൽകാതിരുന്നത് തർക്കത്തിനിടയാക്കി. തൃശൂർ ശക്തൻ ബസ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ തുറന്നു നൽകാത്തത് യാത്രക്കാരടക്കമുള്ളവരെ വലയ്ക്കുന്നു. കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടിട്ട് 1.5 വർഷം പിന്നിടുന്നു. അഴിമതിക്കെതിരെ സംസ്ഥാന വ്യാപകമായി റവന്യൂ വിജിലൻസിനെ ശക്തിപ്പെടുത്തുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. അനധികൃത ഭൂമി കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി. സംസ്ഥാനത്ത് ബക്രീദ് പൊതു അവധി ബുധനാഴ്ചത്തേക്ക് മാറ്റിക്കൊണ്ട് സർക്കാർ ഉത്തരവ്. പെരുന്നാളിനോടനുബന്ധിച്ച് ലോക്ഡൌണിൽ ഇളവുകൾ നൽകിയതോടെ വിപണി സജീവമായി. വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ അനിവാര്യമാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പ്രശ്നങ്ങൾ ഉയർത്തി പദ്ധതികൾ മുടക്കുന്നത് ഒഴിവാക്കണമെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. ഇരിഞ്ഞാലക്കുട കരുവന്നൂർ സഹകരണ ബാങ്കിൽ വൻ വായ്പാ തട്ടിപ്പ്. 100 കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ കണ്ടെത്തൽ. 46 പേരുടെ ആധാരത്തിൽ എടുത്ത വായ്പയുടെ തുക ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതടക്കം വൻ തട്ടിപ്പുകളാണ് ബാങ്കിൽ നടന്നത്. പെരിഞ്ഞനം സ്വദേശി കിരൺ എന്നയാളുടെ അക്കൗണ്ടിലേക്ക് മാത്രം മറ്റുള്ളവരുടെ ആധാരം പണയം വെച്ച് 23 കോടി രൂപ എത്തിയെന്നാണ് സൂചന. സായി ലക്ഷ്മി എന്ന സ്ത്രീയുടെ ഭൂമിയുടെ ആധാരം പണയം വെച്ച് 3 കോടി രൂപ വായ്പ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയൊരു ഇടപാട് നടന്നതിനെക്കുറിച്ച് സായി ലക്ഷ്മിക്ക് യാതൊരു അറിവുമില്ല. CPM നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ബാങ്കിന്റെ തലപ്പത്തുള്ളത്. ബാങ്ക് സെക്രട്ടറി അടക്കം 6 ജീവനക്കാരെ പ്രതികളാക്കി ഇരിഞ്ഞാലക്കുട പോലീസ് കേസെടുത്തു. ബാങ്ക് ഭരണസമിതിക്കെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട്. CPM ഉന്നത നേതാക്കൾക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് BJP ആരോപിച്ചു. ബാങ്ക് തട്ടിപ്പിനെതിരെ ED ആദായനികുതി വകുപ്പിനും BJP നേതാക്കൾ പരാതി നൽകി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പുറത്തുവന്നത് കാലങ്ങളായുള്ള വർഷങ്ങളുടെ അഴിമതി കഥകൾ. പ്രാഥമിക അന്വേഷണത്തിൽ 100 കോടിയുടെ അഴിമതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അന്വേഷണം നടത്തിയ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് പ്രകാരം യഥാർത്ഥ തട്ടിപ്പ് തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. അഞ്ഞൂറ് കോടിയോളം ആസ്തിയുള്ള ബാങ്കിൽ വർഷങ്ങളായി CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഭരണം നടത്തുന്നത്. ഭരണം CPMന്റെ നേതൃത്വത്തിലായതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ പാർട്ടിക്കാരും പാർട്ടി അനുഭാവികളുമായിരുന്നു. 7 വർഷം മുൻപേ തന്നെ പാർട്ടി യോഗങ്ങളിൽ ബാങ്കിന്റെ അഴിമതികളെക്കുറിച്ച് ചർച്ച നടന്നിരുന്നു. എന്നാൽ പാർട്ടി നേതൃത്വം ഭരണസമിതിക്ക് പിന്തുണ നൽകിയതിനാൽ ചർച്ചകൾ ഫലം കണ്ടില്ല. സാധാരണക്കാരായ സഹകാരികൾ ആധാരം ഈട് നൽകി ലോണെടുക്കാൻ ബാങ്കിനെ സമീപിക്കുമ്പോഴാണ് തട്ടിപ്പിന്റെ ആദ്യപടി തുടങ്ങുന്നത്. ഉദ്യോഗസ്ഥർ ലോൺ തരാൻ നിർവാഹമില്ലെന്ന് സാധാരണക്കാരെ ധരിപ്പിക്കും. ലോൺ വേണമെങ്കിൽ ബിനാമിയായ കിരണിനെ സമീപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. 5 ലക്ഷം രൂപ ആവശ്യമുള്ള ആളുകളുടെ ആധാരം പോലും ഉപയോഗിച്ച് കിരൺ വഴി ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന രീതിയാണ് ബാങ്കിൽ നടന്നിരുന്നത്. സഹകരണ നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് പലർക്കും വായ്പയായി അനുവദിച്ചിരുന്നത്. കരുവന്നൂർ സ്വദേശിയും പാർട്ടി പ്രവർത്തകനുമായ ബിജു കാണാട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് അന്വേഷണം നടന്നതും. കൃത്യമായി എത്ര രൂപയുടെ നഷ്ടമാണ് ബാങ്കിന് ഉണ്ടായിട്ടുള്ളത് എന്ന് തിട്ടപ്പെടുത്താൻ പോലും സാധിക്കില്ല എന്നാണ്. ബാങ്കിലെ കമ്പ്യൂട്ടർ രേഖകൾ ഉൾപ്പെടെയുള്ളവ നശിപ്പിക്കുക വഴി മറ്റ് വ്യാജരേഖകൾ ചമക്കുകയും വഴി തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് ജോയിൻറ് രജിസ്ട്രാർ പറഞ്ഞിട്ടുള്ളത്. എനിക്കെതിരെ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതിൻ്റെ ഫലമായിട്ട് വളരെയധികം ഭീഷണികളും വധഭീഷണികളും ഭാര്യയും മക്കളെയും എന്നെയും ഉൾപ്പെടെ വധിച്ചു കളയും എന്നുള്ള രീതിയിലുള്ള ഭീഷണികളെല്ലാം ഉണ്ടായിട്ടുണ്ട്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഇരിഞ്ഞാലക്കുട കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ 100 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് BJP ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ കമ്മിറ്റി കേന്ദ്രമന്ത്രി അമിത്ഷാക്ക് നിവേദനം നൽകി. സഹകരണ ബാങ്കിന്റെ പ്രവർത്തനം പൂർണ്ണമായും ഭരണസമിതിക്ക് വിധേയമായതിനാൽ ഭരണസമിതി അംഗങ്ങളെയും ഗൂഢാലോചനയിൽ പങ്കുള്ള CPM നേതാക്കളെയും കൂടി പ്രതി ചേർക്കേണ്ടതാണെന്ന് കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും BJP ആവശ്യപ്പെട്ടു.
ബിജെപി മുനിസിപ്പാലിറ്റി കമ്മിറ്റി യോഗം ബിജെപി നിയോജക മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പാലിറ്റി കമ്മിറ്റി പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി ഷാജുട്ടൻ, സത്യദേവ്, സന്തോഷ് കാര്യാടൻ എന്നിവർ സംസാരിച്ചു. സഹകരണ മേഖലയിൽ സിപിഎം നടത്തുന്ന കൊള്ളയുടെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് 100 കോടി കവർന്ന സംഭവമെന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് പറഞ്ഞു. സിപിഎമ്മിന്റെ ഉന്നത നേതാക്കളുടെ അറിവോടെയാണ് ഇത് നടന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ സിപിഎമ്മിന്റെ പ്രവർത്തനത്തിനുള്ള ഫണ്ട് മുഴുവൻ എത്തുന്നത് ഈ മേഖലയിൽ നിന്നാണ്. സിപിഎം ഭരിക്കുന്ന സഹകരണ സംഘങ്ങളുടെ നടത്തിപ്പിനെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണം. കാലങ്ങളായി നടക്കുന്ന തട്ടിപ്പ് പുറത്തുവരാതിരിക്കാൻ സിപിഎം ഗൂഢാലോചന നടത്തിവരികയാണെന്നത് ഇതിലൂടെ വ്യക്തമായിട്ടുണ്ടെന്നും നാഗേഷ് പറഞ്ഞു. ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് വർഷങ്ങളായി ഭരിക്കുന്ന സിപിഎമ്മിനെതിരായി നിരവധി അഴിമതി ആരോപണം ഉയർന്ന സമയത്ത് അതിനെ സംരക്ഷിച്ച് താനോലിച്ചു നിർത്തിയത് തൃശൂരിലെ സിപിഎമ്മിന്റെ നേതൃത്വമാണ്. സിപിഎമ്മിന്റെ നേതൃത്വത്തിന് കൃത്യമായ പങ്കുള്ളതാണ് ഈ തട്ടിപ്പെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജില്ലയിലെ എല്ലാ സഹകരണ ബാങ്കുകളിലും വിശദമായ പരിശോധന നടത്താൻ സഹകരണ മന്ത്രി ഉത്തരവിടണമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ്കുമാർ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ കരുവന്നൂർ മോഡൽ തട്ടിപ്പ് വ്യാപകമാണ്. തട്ടിപ്പിൽ നിന്ന് തലയൂരുന്നതിനു വേണ്ടിയാണ് തിരക്കിട്ട് ഭരണസമിതി പിരിച്ചുവിട്ടതെന്നും അനീഷ്കുമാർ ആരോപിച്ചു. സംസ്ഥാനത്ത് 9931 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 58 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 15408 ആയി. 13206 പേർ രോഗമുക്തി നേടി. 121708 പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. 24 മണിക്കൂറിനിടെ 89654 സാമ്പിളുകൾ പരിശോധിച്ചു. 11.08% സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ജില്ലയിൽ 996 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 1429 പേർ രോഗമുക്തി നേടി. 8998 പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. 24 മണിക്കൂറിനിടെ 8084 സാമ്പിളുകൾ പരിശോധിച്ചു. 12.32% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. തെക്കുംകരയിൽ കോവിഡ് ബാധിച്ച് വയോധികൻ മരിച്ചു. കുന്നത്ത് പരേതനായ കറപ്പൻ എഴുത്തച്ഛൻ മകൻ 56 വയസ്സുള്ള മോഹനൻ ആണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിലെ 60 മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. MBBS PG ബാച്ചുകളിലെ വിദ്യാർത്ഥികൾക്കാണ് കോവിഡ് ബാധിച്ചത്. കോവിഡ് സ്ഥിരീകരിച്ചവരിൽ 50 MBBS വിദ്യാർത്ഥികളും 10 PG വിദ്യാർത്ഥികളുമാണ് ഉള്ളത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ 10 രോഗികൾക്കും മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ ഇന്ത്യൻ കോഫി ഹൌസിലെ 13 ജീവനക്കാർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് കോഫി ഹൌസ് അടച്ചു. രോഗം ബാധിച്ച വിദ്യാർത്ഥികളുടെ ഭൂരിഭാഗം പേരും വാക്സിൻ സ്വീകരിച്ചവരാണ്. ആശുപത്രിയിൽ ഡ്യൂട്ടി ചെയ്തിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് മെഡിക്കൽ കോളേജിൽ വൻ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. 2 ബാച്ചുകളിലെ വിദ്യാർത്ഥികൾക്ക് അവധി പ്രഖ്യാപിച്ചു. 2 ബാച്ചുകളിലെയും മുഴുവൻ വിദ്യാർത്ഥികളോടും നിരീക്ഷണത്തിൽ പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി യോഗം അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. തൃശൂർ ഫയർ സ്റ്റേഷനിലെ ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സ്റ്റേഷനിലെ 8 ജീവനക്കാർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. സമ്പർക്കത്തിലുള്ളവരെ നിരീക്ഷണത്തിലാക്കി. അളഗപ്പനഗർ പഞ്ചായത്തിലെ 7ാം വാർഡിൽ പച്ചളിപ്പുറത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. പ്രദേശത്തെ 35 വീടുകളിലായി 83 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പൊന്നാരിമൂലയിൽ മാത്രം 35 പേരാണ് നിലവിൽ രോഗബാധിതരായിട്ടുള്ളത്. കണ്ടെയ്ൻമെന്റ് സോണായ വാർഡിൽ രോഗബാധ ഉയരുന്ന സാഹചര്യത്തിൽ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് മാറ്റുന്നതിന് ആരോഗ്യ വിഭാഗം DMO അപേക്ഷ നൽകി. വാർഡിനകത്തേക്കും പുറത്തേക്കുമുള്ള പ്രവേശനം പൂർണ്ണമായും തടയാനുള്ള നീക്കത്തിലാണ് അധികൃതർ. വീടുകളിൽ മാസ്ക് നിർബന്ധമാക്കിയതായും ഹെൽത്ത് ഇൻസ്പെക്ടർ വി സന്തോഷ് അറിയിച്ചു. ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് നേരിടുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചതായും അധികൃതർ അറിയിച്ചു. പച്ചളിപ്പുറം വാർഡിലെ നിയന്ത്രണങ്ങൾ ചർച്ച ചെയ്യാൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കലിന്റെ നേതൃത്വത്തിൽ RRT യോഗം ചേർന്നു. മേഖലയിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കാൻ യോഗം തീരുമാനിച്ചു. RRT വളണ്ടിയർമാരും ആരോഗ്യ വിഭാഗവും ശക്തമായ നിരീക്ഷണം നടത്തും. മൈക്ക് അനൗൺസ്മെന്റ് ഉൾപ്പെടെ നടത്തിവരുന്നുണ്ട്. അളഗപ്പനഗർ പഞ്ചായത്തിൽ ആകെ 235 പേരാണ് കോവിഡ് രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നത്. TCV ന്യൂസ് പുതുക്കാട്. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ 46 വയസ്സുള്ളയാൾക്ക് ബ്ലാക്ക് ഫംഗസ് ബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. വിദഗ്ധ ചികിത്സയ്ക്കായി ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി.
ഇയാൾ വൃക്ക രോഗത്തെ തുടർന്നാണ് ആശുപത്രിയിൽ എത്തിയിരുന്നത്. ഇതിനിടെ കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ബ്ലാക്ക് ഫംഗസ് കാട്ടകമ്പാൽ പഞ്ചായത്ത് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിനകത്ത് ആശങ്കയില്ലെന്ന് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം അറിയിച്ചു. ജില്ലാ ആരോഗ്യ വിഭാഗത്തിന്റെ അറിയിപ്പ് പ്രകാരം തൃശൂർ ജനറൽ ആശുപത്രിയിലെത്തിയ നൂറുകണക്കിന് ആളുകൾക്ക് വാക്സിൻ ലഭിക്കാത്തത് പ്രതിഷേധത്തിന് കാരണമാക്കി. തിങ്കളാഴ്ച പുലർച്ചെ മുതൽ ജനറൽ ആശുപത്രിയിൽ രണ്ടാം ഡോസ് വാക്സിൻ എടുക്കാനെത്തിയ നൂറുകണക്കിന് ആളുകളാണ് വാക്സിൻ കിട്ടാത്തതിൽ പ്രതിഷേധിച്ചത്. പ്രതിഷേധം രൂക്ഷമായതിനെ തുടർന്ന് തൃശൂർ ഈസ്റ്റ് പോലീസ് എത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കി. ശനിയാഴ്ച വൈകിട്ട് DMO PRD വഴി പുറത്തിറക്കിയ അറിയിപ്പിൽ April 10 വരെ കോവിഷീൽഡ് ഒന്നാം ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് ഇന്ന് ജില്ലയിലെ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ രണ്ടാം ഡോസ് നൽകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതുപ്രകാരം നൂറുകണക്കിന് പേരാണ് ജനറൽ ആശുപത്രിയിൽ അതിരാവിലെ മുതലെത്തി ക്യൂ നിന്നത്. എന്നാൽ 8 മണിയായിട്ടും വാക്സിനേഷൻ തുടങ്ങാതിരുന്നതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ സ്ലോട്ട് കിട്ടിയവർക്ക് മാത്രമേ വാക്സിൻ നൽകൂ എന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ നിലപാട്. തുടർന്ന് അക്കാര്യം വ്യക്തമാക്കി 9 മണിക്ക് ഒരു അറിയിപ്പ് പതിക്കുകയും ചെയ്തു. ഇതോടെയാണ് ആളുകൾ ബഹളം വെച്ചത്. 4 മണി 5 മണിക്ക് വന്ന് ടോക്കണ് വേണ്ടി നിൽക്കുന്ന ഈ 50 വയസ്സിന് മേലെയുള്ള ആൾക്കാരെ ഈ നിൽക്കണമ്പോഴേ ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരോ ഉത്തരവാദിത്വം പറയുക. അത് ചോദിച്ചതിനാണ് ഇവിടെ പോലീസുകാർ വന്നിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞത്. കോവിഡ് മാനദണ്ഡങ്ങൾ പറയാനല്ല അവർ അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ പറയണ വാക്സിൻ സ്റ്റോക്കില്ല. പിന്നെ എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു ന്യൂസ് കൊടുക്കണോ? ഞങ്ങളെല്ലാം ചെയ്യേണ്ടതെന്നുള്ള ഗവൺമെന്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ന്യൂസ് കൊടുക്കണത്. വാക്സിൻ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. ഈ സാധനം ഇല്ലാണ്ട് ഒരു പണിക്ക് കയറാൻ പറ്റില്ല, പുറത്തേക്ക് പോകാൻ പറ്റില്ല, എന്നാൽ ഈ സാധനം കിട്ടാനുമില്ല. ഒന്നരക്കലമായിട്ട് നമ്മൾ കോവിഡിനെ റെസിസ്റ്റ് ചെയ്തിട്ട് അകലം പാലിച്ച് ജീവിക്കുന്ന ആൾക്കാർ ഈ കോവിഡ് പിടിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ട് വീണ്ടും നമ്മൾ കോവിഡ് പിടിച്ച് ഹോസ്പിറ്റലിൽ പോകണോ? ഇവരിവിടെ ഡിസീസ് ജനറേറ്റ് ചെയ്യുകയാണോ അതോ ഡിസീസിന് ഇല്ലാതാക്കുകയാണോ? ആരാണ് ഇതിനോട് ഉത്തരവാദി? 8 മണിയായിട്ട് ടോക്കൺ കൊടുക്കുന്നില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 9 മണിയാവുന്ന. ശരി, 9 മണിയായപ്പോഴും ഇല്ല. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു DMO വന്നിട്ട് തവണ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ ഫസ്റ്റ് ഡോസാണ്, സെക്കൻഡ് ഡോസല്ലാന്ന്. ഞങ്ങൾ വന്ന് നിന്ന സമയത്ത് ഇവിടെ ഒരു ബോർഡുണ്ടായി, അല്ലെങ്കിൽ വേണ്ട 8 മണിയായിപ്പോൾ 8:30 മണിയായിപ്പോൾ ഒരു ബോർഡ് വെച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ പോവും. ഭക്ഷണം കഴിക്കാതെയാണ് നിൽക്കണേ ഈ നേരം വരെ, മനസ്സിലായ്യാ? 71 വയസ്സായതാ ഞാൻ. ഇവിടെ ഇവർക്ക് തോന്നിയ പോലെ ഇവർ ചെയ്യാം. അതേസമയം ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ സ്ലോട്ട് ലഭിച്ച 100 പേർക്ക് മാത്രമേ വാക്സിൻ നൽകാനാവൂ എന്ന് ആശുപത്രി സൂപ്രണ്ട് TCVയോട് പറഞ്ഞു. DMOയുടെ അറിയിപ്പിനെ കുറിച്ച് തങ്ങൾക്കറിയില്ലെന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ നിലപാട്. ജില്ലാ ആരോഗ്യ വിഭാഗത്തിന്റെ അറിയിപ്പിനെ തുടർന്ന് നൂറുകണക്കിന് പേരാണ് ജനറൽ ആശുപത്രിയിലെത്തി വാക്സിനേഷൻ നടത്താനാവാതെ മടങ്ങിയത്. ക്യാമറമാൻ ആഷിക് വേലൂരിനോടൊപ്പം അഗസ്റ്റിൻ, TCV News. ഇടവേള. ദുബായിലൊക്കെ നെറ്റിന് എന്ത് സ്പീഡാ? ഇവിടെ മാത്രം പ്രോബ്ലം. പ്രോബ്ലം സൊല്യൂഷൻ. സൊല്യൂഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എന്റെ വീട്ടിലും കേരള വിഷനാ സാറേ. കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്. കുറച്ച് പൈസയേ വേണ്ടൂ. അതാണ് കേട്ടില്ലേ? സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ അത് മാത്രല്ല കേട്ടോ, കേരളത്തിൽ എല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികളൊന്നുമില്ലാതെ ഹൈസ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ന്യൂഡിയയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സുകൾ, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചു, ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വാർത്തകളിലേക്ക് വീണ്ടും. ജില്ലയിൽ വാക്സിൻ വിതരണത്തിലെ അപാകതയെ ചൊല്ലി ആക്ഷേപം തുടർക്കഥയാകുന്നു. ആരോഗ്യ സ്ഥാപനങ്ങളിലുണ്ടായ നീണ്ട വരിയും തർക്കവും ഒറ്റപ്പെട്ട സംഭവമല്ല. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഉത്തരവിനെക്കുറിച്ച് ഭൂരിഭാഗം ആരോഗ്യ കേന്ദ്രങ്ങൾക്കും വ്യക്തതയില്ല. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ മുൻഗണനാ വിഭാഗത്തിൽപ്പെടുത്തി വാക്സിൻ നൽകേണ്ടവർക്ക് ജില്ലയിൽ ഒരു പരിഗണനയുമില്ല. അതേസമയം മറ്റ് ജില്ലകളിൽ മുൻഗണനാ പ്രകാരമുള്ള വാക്സിൻ വിതരണം കാര്യക്ഷമമാണ്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കൃത്യതയില്ലാത്ത നിലപാടിനെതിരെ ആരോഗ്യ വിഭാഗത്തിലെ ജീവനക്കാർക്കിടയിൽ പോലും എതിർപ്പുണ്ട്. ജില്ലയിലെ വാക്സിൻ വിതരണം കാര്യക്ഷമമാക്കാൻ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് DCC പ്രസിഡന്റ് MP വിൻസെന്റ് ആവശ്യപ്പെട്ടു. കളക്ടറുടെ ഉത്തരവ് ആരോഗ്യവകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും CPM നേതാക്കളും ചേർന്ന് അട്ടിമറിക്കുകയാണെന്നും DCC പ്രസിഡന്റ് ആരോപിച്ചു. തൃശൂർ കോർപ്പറേഷനിലെ ഡിവിഷനുകളിലെ വാക്സിൻ വിതരണം കാര്യക്ഷമമാക്കണമെന്ന് നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. വാക്സിൻ ലഭിക്കാതെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട് നിരവധി തവണ കൗൺസിൽ യോഗത്തിൽ ഉന്നയിച്ചു എങ്കിലും മേയറുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ല.
വാക്സിൻ ലഭിക്കാതെ ജനം നെട്ടോട്ടമോടുമ്പോൾ വിഷയം കണ്ടില്ലെന്ന് നടിച്ചുള്ള മേയറുടെ ലാഘവത്തോടെയുള്ള പ്രഖ്യാപനങ്ങൾ ജനത്തിന്റെ ക്ഷമ പരീക്ഷിക്കുന്നതാണ്. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ വാക്സിൻ വിതരണം കാര്യക്ഷമമാക്കാൻ ജില്ലാ കളക്ടർ ഇടപെടണമെന്നും ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ തുറന്നു നൽകാത്തത് യാത്രക്കാരടക്കമുള്ളവരെ വലയ്ക്കുന്നു. ഒന്നര വർഷത്തോളമായി അടച്ചിട്ടിരിക്കുന്നതിനാൽ വ്യാപാരികളും ബസ് ജീവനക്കാരും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ ആശ്രയിക്കുന്നത് സമീപത്തെ മാർക്കറ്റിനെയാണ്. കോവിഡിനെ തുടർന്ന് ഏർപ്പെടുത്തിയ ആദ്യ ലോക്ഡൌണിൽ അടച്ചിട്ടതാണ് ശക്തൻ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ. പിന്നീട് നവീകരണ പ്രവൃത്തികൾ കഴിഞ്ഞ് ജനുവരിയിൽ തുറന്നു നൽകുമെന്ന് കോർപ്പറേഷൻ അറിയിച്ചെങ്കിലും പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ വന്നതോടെ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനവും ഏറെക്കുറെ സാധാരണ നിലയിലായി. ബസ്സുകൾ സർവീസ് പുനരാരംഭിച്ചതോടെ ബസ് ജീവനക്കാരും വ്യാപാര സ്ഥാപനങ്ങളടക്കം തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ ഇവിടങ്ങളിലെ ജീവനക്കാരും ഇവർക്കു പുറമെ ദിനം പ്രതി നൂറുകണക്കിന് സ്ത്രീകളടക്കമുള്ള യാത്രക്കാരുമാണ് വന്നു പോകുന്നത്. ഇങ്ങനെ ജനത്തിരക്കേറിയെങ്കിലും ഇവരുടെ ശങ്കയകറ്റാനുള്ള നടപടികളൊന്നും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. കഴിഞ്ഞ ലോക്ഡൌൺ സമയത്ത് അടച്ചിട്ടുള്ള ഒരു സംഭവമാണ് അത്. അതിനുശേഷം കോർപ്പറേഷനോ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നോ യാതൊരു നടപടികൾ തുറക്കേണ്ട കാര്യത്തിനുണ്ടായിട്ടില്ല. ബസ് തൊഴിലാളികൾക്കും അതേപോലെ ഞങ്ങൾ പോലെയുള്ള തൊഴിലാളികൾക്കും യാത്രക്കാർക്കും സ്ത്രീകളായ യാത്രക്കാർക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. കോർപ്പറേഷനോട് ഞങ്ങൾ പലവട്ടം ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കണ്ടായി. അപ്പോൾ കോർപ്പറേഷൻ പറഞ്ഞത് മാർക്കറ്റിൻ്റെ ഭാഗത്തുണ്ടല്ലോ, പിന്നെ എന്താണ് ബുദ്ധിമുട്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഈ മഴയും കാര്യങ്ങളുള്ളപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഇത്രയധികം സൗകര്യങ്ങളില്ല, ഒന്നോ രണ്ടോ റൂമാണ് അവിടെ ഉള്ളത്. അപ്പോൾ സ്ത്രീകളായിട്ടുള്ള യാത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ അത്രയും വേഗം തുറക്കേണ്ട കാര്യങ്ങൾക്ക് കോർപ്പറേഷൻ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നിലവിൽ തിരക്കേറിയ റോഡ് മുറിച്ചു കടന്നു വേണം മത്സ്യമാംസ മാർക്കറ്റിനോട് ചേർന്നുള്ള കംഫർട്ട് സ്റ്റേഷനിലെത്താൻ. പലരും ശങ്ക സഹിച്ചാൽ പോലും തിരക്ക് കാരണം ഇതിന് മുതിരാറില്ല. അതേസമയം അത്യാവശ്യക്കാർ ഒഴിഞ്ഞ സ്റ്റാൻഡ് പരിസരത്ത് കാര്യം സാധിക്കുകയും ചെയ്യും. എന്നാൽ സ്ത്രീകൾക്ക് അതിനും നിർവാഹമില്ല. പണി കഴിഞ്ഞിട്ട് കിടക്കുക, പിന്നെ തറന്നിട്ടില്ല. പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ ബസ്സിലെ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. യാത്രക്കാർ യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോൾ അവർക്കാകെ ബുദ്ധിമുട്ട്. അവർക്ക് ആ സ്റ്റാൻഡിൽ അങ്ങ് വരെ കടക്കാൻ പറ്റില്ല. പരിസരമാകെ മലമൂത്ര വിസർജ്യത്താൽ നിറയുകയാണ്. ഇത് ഈ മഴക്കാലത്ത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് വഴിവെക്കുന്നത്. കോവിഡ് പ്രതിസന്ധിയിൽ കംഫർട്ട് സ്റ്റേഷൻ വൻതുകയ്ക്ക് ഏറ്റെടുത്ത് നടത്താൻ കരാറുകാർ മുന്നോട്ട് വരാത്തതാണ് ഇത് തുറന്നു നൽകാൻ കഴിയാത്തതിന് പിന്നിലെ കാരണം. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അടിയന്തരമായി കോർപ്പറേഷൻ താൽക്കാലികമായെങ്കിലും ഇത് തുറന്നു നൽകണമെന്നാണ് യാത്രക്കാരടക്കമുള്ളവരുടെ ആവശ്യം. TCV തൃശൂർ. അഴിമതിക്കെതിരെ സംസ്ഥാന വ്യാപകമായി റവന്യൂ വിജിലൻസിനെ ശക്തിപ്പെടുത്തുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിലെ റവന്യൂവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കും. കേരളത്തിലെ അർഹരായ മുഴുവൻ പേർക്കും ഈ സർക്കാരിൻ്റെ കാലയളവിൽ പട്ടയം നൽകും. ഇത് നടപ്പാക്കാൻ ഏതെങ്കിലും വിധത്തിൽ ചട്ടഭേദഗതി കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ കൊണ്ടുവരും. സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യും. കോടതിയിൽ നിലനിൽക്കുന്ന കേസുകൾ കൂടുതൽ ശക്തിപ്പെടുത്തും. അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ഡിജിറ്റൽ റീസർവേ ഉടൻ ആരംഭിക്കും. ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഈ ഗവേണിൽ കൊണ്ടുവരും. തൃശൂർ ജില്ലയിൽ 100 ദിവസത്തിനുള്ളിൽ 2500 പട്ടയങ്ങളും 260 വനഭൂമി പട്ടയങ്ങളും വിതരണം ചെയ്യാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. നമുക്ക് ആഗസ്റ്റ് മാസത്തിൽ ഗവൺമെന്റ് 100 ദിവസ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനത്താകെ പട്ടയമേള സംഘടിപ്പിക്കണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. കേരളത്തിൽ 12,000 പട്ടയങ്ങൾ വിതരണം ചെയ്യാം എന്ന കണക്കാണ് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത്. പക്ഷേ ആ കണക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. തൃശൂർ ജില്ലയിൽ ഏതാണ്ട് 2500 പട്ടയങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഈ 100 ദിവസത്തിനകം വിതരണം ചെയ്യാൻ കഴിയും എന്ന കണക്കാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ളത്. അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നമുക്കിപ്പോൾ 100 ദിവസം കൊണ്ട് ഏതാണ്ട് 260 വനഭൂമി പട്ടയങ്ങൾ കൂടി വിതരണം ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ കരുതുന്നത്. എടപ്പള്ളി കുറ്റിപ്പുറം ദേശീയപാത വികസനത്തിന് സ്ഥലം ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് കാണം ജന്മമാക്കുന്നതിനുള്ള നടപടികൾ എടുത്തുവരുന്നതായും സംസ്ഥാന വ്യാപകമായി റവന്യൂ വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു. കളക്ടർ ഹരിത വി കുമാറും മന്ത്രിയോടൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV വിനോസ് തൃശൂർ. ബക്രീദ് പ്രമാണിച്ച് ചൊവ്വാഴ്ച അനുവദിച്ച പൊതു അവധി ബുധനാഴ്ചത്തേക്ക് മാറ്റി സർക്കാർ ഉത്തരവിറക്കി. കേരളത്തിൽ ബുധനാഴ്ചയാണ് ബക്രീദ് ആഘോഷിക്കുന്നത്. പെരുന്നാൾ ഇളവുകളുടെ ഭാഗമായി ട്രിപ്പിൾ ലോക്ക്ഡൌൺ മേഖലയിലുള്ള പ്രദേശങ്ങളിലും
മുഴുവൻ കടകളും തുറന്ന് പ്രവർത്തിച്ചു. എ ബി സി കാറ്റഗറി മേഖലകളിൽ ചൊവ്വാഴ്ച മുഴുവൻ സ്ഥാപനങ്ങളും തുറക്കാൻ അനുമതിയുണ്ട്. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് ലോക്ഡൌൺ ഇളവുകൾ വന്നതോടെ വിപണി സജീവമായി. അവശ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് പുറമെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾക്കും ഇളവ് നൽകിയതോടെ 75 ദിവസം നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് വിപണി സജീവമായത്. വസ്ത്രശാലകൾ, ചെരുപ്പ് കടകൾ, ഇലക്ട്രോണിക് കടകൾ എന്നിവ തുറന്നു പ്രവർത്തിച്ചു. ജ്വല്ലറികളും ഫർണിച്ചർ കടകളും തുറന്നു. ഇളവുകൾ ചൊവ്വാഴ്ചയും തുടരും. ട്രിപ്പിൾ ലോക്ഡൌൺ പ്രദേശങ്ങളിൽ ഒരു ദിവസം ഇളവ് നൽകിയതിനെ തുടർന്ന് കടകൾ തുറന്നു പ്രവർത്തിച്ചു. വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്ക് കുറവായിരുന്നു. കടകൾ തുറന്നു പ്രവർത്തിക്കുന്നതിന് ജില്ലാ കളക്ടർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കടകൾ തുറന്നത്. കടകളിൽ സാമൂഹിക അകലം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. അതേസമയം വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കടകളിലും മാർക്കറ്റിലും സിവിൽ സപ്ലൈസും ലീഗൽ മെട്രോളജിയും സംയുക്ത പരിശോധന നടത്തി. ഇബ്രാഹിം നബിയുടെ ത്യാഗോജ്വലമായ സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ബുധനാഴ്ച ബലിപ്പെരുന്നാൾ ആഘോഷിക്കും. ദൈവകൽപ്പനയിൽ ഇബ്രാഹിം നബി സ്വന്തം മകനായ ഇസ്മായിലിന് ബലി നൽകാൻ തയ്യാറായതിന്റെ സ്മരണ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ. പെരുന്നാളിനായി പള്ളികളും വീടുകളും ഒരുങ്ങിക്കഴിഞ്ഞു. നിസ്കാരത്തിന് 40 പേരെ പങ്കെടുപ്പിക്കാൻ അനുമതി ലഭിച്ചതിനെ തുടർന്ന് പള്ളികൾ ശുചീകരിക്കുന്ന പ്രവൃത്തിയിലാണ് വിശ്വാസികൾ. ദുൽഹജ്ജ് 9 മഗ്രിബ് മുതൽ പള്ളികളിലും വീടുകളിലും തക്ബീർ ധ്വനികൾ മുഖരിതമാകും. നമസ്കാരത്തിന് ശേഷം ഈദ് ആശംസകൾ നേരുകയും മരിച്ചുപോയ ബന്ധുമിത്രാദികളുടെ കബറിടങ്ങളിൽ പ്രാർത്ഥന നടത്തുകയും ചെയ്യും. പെരുന്നാളിന്റെ പ്രധാന ചടങ്ങായ ബലിയെറുക്കലും നടക്കും. സംസ്ഥാനത്തെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ അനിവാര്യമാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. മണ്ണുത്തി 110 KV സബ്സ്റ്റേഷന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ ആവശ്യത്തിന് വേണ്ടതിൻ്റെ 30% വൈദ്യുതി മാത്രമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി 70% ഉയർന്ന വില നൽകി വാങ്ങുകയാണ്. ആ സ്ഥിതിക്ക് മാറ്റമുണ്ടാകണം. കേരളത്തിൻ്റെ പുരോഗതിക്ക് ഇടുക്കി പദ്ധതി ഒരു മുതൽക്കൂട്ടാണെന്നും മന്ത്രി പറഞ്ഞു. 20 ജലവൈദ്യുത പദ്ധതികൾ 90%ത്തിലധികം പണികഴിഞ്ഞ് പൂർത്തീകരിക്കാതെ കിടക്കുകയാണ്. ആ പദ്ധതികൾ കൂടി പൂർത്തീകരിച്ചാൽ പീക്ക് അവറിൽ വൈദ്യുതി വാങ്ങുന്നത് ഒഴിവാക്കാനാകും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉയർത്തി പദ്ധതികൾ നടപ്പാക്കാതിരിക്കുന്നത് ഒഴിവാക്കണം. സോളാർ പദ്ധതിയിലും നാം വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്തണം. കാർഷിക മേഖലയിൽ കുസുമം പദ്ധതി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഉൽപ്പാദനത്തിൻ്റെ 6 ഇരട്ടി വർദ്ധിപ്പിക്കാനാകും. കമ്മ്യൂണിറ്റി ഇറിഗേഷൻ പദ്ധതി വഴി കേരളത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് കാർഷിക മേഖലയുടെ താരിഫിൽ തന്നെ വൈദ്യുതി നൽകാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷനായിരുന്നു. പാണഞ്ചേരി പഞ്ചായത്തിൽ വാണിയമ്പാറ കേന്ദ്രീകരിച്ച് ഒരു സബ്സ്റ്റേഷൻ വേണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. മേയർ എം കെ വർഗീസ് മുഖ്യ അതിഥിയായി. കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥ് ഓൺലൈൻ വഴി യോഗത്തിൽ പങ്കെടുത്തു. കെ എസ് ഇ ബി ട്രാൻസ്മിഷൻ ചീഫ് എഞ്ചിനീയർ കെ സുനിൽ ജോയ്, കെ സി ബി സിസ്റ്റം ഓപ്പറേഷൻ ഡയറക്ടർ സിജി ജോസ്, കെ സി ബി ഡയറക്ടർ അഡ്വക്കേറ്റ് വി മുരുകദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ടി സി വി തൃശൂർ. ഇടവേള വാർത്തകളിലേക്ക് വീണ്ടും. 33 മാസത്തിനിടയിൽ സംസ്ഥാനത്ത് ചരിഞ്ഞത് 56 നാട്ടാനകൾ. തൃശൂർ ജില്ലയിൽ മാത്രം ചരിഞ്ഞത് 24 നാട്ടാനകളുടെ എണ്ണം ഗണ്യമായി കുറയുകയാണ്. 60-ൽ പരം ആനകളുണ്ടായിരുന്നു ഗുരുവായൂർ ദേവസ്വത്തിനെ. ഈ മാസം 3 ദേവസ്വം കൊമ്പൻ മാധവൻകുട്ടി ചെരിഞ്ഞത്. ഇപ്പോൾ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം 44. 2018 നവംബറിലെ സെൻസസ് പ്രകാരം സംസ്ഥാനത്ത് 521 നാട്ടാനകളുണ്ടായിരുന്നു. ഇപ്പോഴുള്ളത് 465 എണ്ണം. 56 ആനകൾ ചെരിഞ്ഞു. തൃശ്ശൂരിൽ 145 ആനകളുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 121 ആനകൾ മാത്രമാണുള്ളത്. 24 ഇക്കാലയളവിൽ ചെരിഞ്ഞു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആനകളുള്ള ജില്ലയാണ് തൃശൂർ. പ്രായാധിക്യം മൂലവും അസുഖം മൂലവും ചെരിയുന്ന ആനകളുടെ എണ്ണം കൂടി വരികയാണ്. ഇതേസമയം കാട്ടാനകളെ പിടികൂടാനോ സംസ്ഥാനത്തിന് പുറമേ നിന്ന് ആനകളെ കൊണ്ടുവരാനോ നിയമം അനുവദിക്കുന്നില്ല. ബീഹാർ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് നേരത്തെ ആനകളെ കേരളത്തിലെത്തിച്ചിരുന്നു. 2003 എലിഫന്റ് മാനേജ്മെന്റ് നിയമമനുസരിച്ചാണ് ഇത് നിർത്തലാക്കിയത്. നാട്ടാന പരിപാലന നിയമം കർശനമാക്കുകയും ചെയ്തു. ഇതോടെ കുട്ടിക്കൊമ്പന്മാർ നാട്ടാനകളിൽ അപൂർവ കാഴ്ചയായി മാറി. കാലക്രമത്തിൽ നിലവിലുള്ള നാട്ടാനകളും വഴിമാറുന്നതോടെ ആനക്കാഴ്ച കാടുകളിലും മ്യൂസിയങ്ങളിലും മാത്രമായി മാറും. എന്റെ പുറകിലുള്ളത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എറണാകുളം ശിവകുമാർ എന്ന കൊമ്പൻ. ഒരു കാലത്ത് 15 കൊമ്പന്മാർ സ്വന്തമായി ഉണ്ടായിരുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിനെ ഇപ്പോഴുള്ളത് 6 ആനകൾ മാത്രം.
വിവിധ ക്ഷേത്രങ്ങളിലെ നിത്യ ചടങ്ങുകൾക്ക് ആനകളെ വേണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ്. ടി സി വിക്ക് വേണ്ടി ക്യാമറമാൻ കൃഷ്ണകുമാറിനോടൊപ്പം മുകേഷ് ലാൽ. ചേലക്കര താഴത്തെ പരിക്കാടിൽ ആൽമരത്തിന്റെ വലിയ ശിഖരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. KCB രണ്ട് പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട്. ഏറെ നേരത്തെ ശ്രമഫലമായി മരം മുറിച്ചു മാറ്റിയ ഗതാഗതം പുനരാരംഭിക്കുകയായിരുന്നു. ആളപായമില്ല. ലോക്ക്ഡൌണിനെ തുടർന്ന് കഴിഞ്ഞ 3 മാസത്തിലധികമായി പൂട്ടിക്കിടക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകൾ വീണ്ടും സജീവമായി. നിർത്തിവച്ച ഡ്രൈവിംഗ് ടെസ്റ്റുകളും പരിശീലനങ്ങളും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ആരംഭിച്ചു. ഡ്രൈവിംഗ് പരിശീലന വാഹനത്തിൽ ഇൻസ്ട്രക്ടറെ കൂടാതെ ഒരു സമയം ഒരു പഠിതാവിനെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന സ്ഥലങ്ങളിൽ ബന്ധപ്പെട്ട ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ആരംഭിക്കുക. ഓരോ സ്ഥലത്തും ഡ്രൈവിംഗ് ടെസ്റ്റ് ആരംഭിക്കുന്ന തീയതികൾ അതാത് RTO സബ് RTOകളുമായി ബന്ധപ്പെട്ട് അറിയാവുന്നതാണ്. കൊടുങ്ങല്ലൂരിൽ കാറിൽ കടത്തുകയായിരുന്ന 60 കുപ്പി വിദേശ മദ്യം പോലീസ് പിടികൂടി. മദ്യം കടത്തിയ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യം കടത്താനുപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അഴീക്കോട് പുത്തൻപള്ളി കൈതക്കാട്ട് അരുൺ, എറിയാട് പുളിയാനർ പറമ്പിൽ സഞ്ജയ് ദത്ത് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ DYSP സലീശൻ ശങ്കരനും സംഘവും കസ്റ്റഡിയിലെടുത്തത്. ബിവറേജസ് കോർപ്പറേഷന്റെ സീലോട് കൂടിയതാണ് മദ്യം. കൊടുങ്ങല്ലൂരിന്റെ തീരപ്രദേശങ്ങളിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചതാണ് മദ്യമെന്ന് പോലീസ് പറഞ്ഞു. മദ്യലകം SI വിമൽ, SIമാരായ MT സന്തോഷ്, ശ്രീകുമാർ, PC സുനിൽ തുടങ്ങിയവർ മദ്യം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇനി കർക്കിടക സുഹൃതം. ഭക്തിയുടെയും തീർത്ഥാടനത്തിൻ്റെയും പുണ്യമാസമായ കർക്കിടക മാസത്തിൽ ദശപുഷ്പങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. കർക്കിടക മാസത്തിൽ സ്ത്രീകൾ ദശപുഷ്പം ചൂടുന്നത് രോഗശമനത്തിനും പാപപരിഹാരത്തിനും ഉത്തമമാണെന്നാണ് ഹൈന്ദവ വിശ്വാസം. ഔഷധമായി ഉപയോഗിക്കുന്ന 10 കേരളീയ നാട്ടുചെടികളെയാണ് ദശപുഷ്പങ്ങൾ എന്ന് വിളിക്കുന്നത്. വിഷ്ണുക്രാന്തി, കറുക, മുയൽച്ചെവിയൻ, തിരുതാളി, ചെറുള, നിലപ്പന, കയ്യോന്നി, പൂവാങ്കുറുനില, മുക്കുറ്റി, ഉഴിഞ്ഞ എന്നീ നാട്ടുചെടികളാണ് ഈ ദശപുഷ്പങ്ങൾ. കേരളത്തിലെ തൊടികളിൽ കാണപ്പെടുന്ന ഈ ചെടികൾക്ക് നാട്ടുവൈദ്യത്തിലും ആയുർവേദ ചികിത്സയിലും ഏറെ പ്രാധാന്യമുണ്ട്. പൂക്കളെന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇവയുടെ ഇലകൾക്കാണ് പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്. ഇവയെല്ലാം മംഗളകാരികളായ ചെടികളാണെന്ന വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. ഹൈന്ദവ പൂജയ്ക്കും സ്ത്രീകൾ നെടുമംഗല്യത്തിനും പുരുഷന്മാർ ഐശ്വര്യത്തിനും ദശപുഷ്പങ്ങൾ ചൂടാറുണ്ട്. പണ്ടൊക്കെ കർക്കിടകത്തെ വരവേൽക്കാനായി തലേദിവസം വീടും പരിസരവും അടിച്ചു വൃത്തിയാക്കി ചപ്പുചവറുകളെല്ലാം ഒരു പൊട്ടക്കലത്തിലാക്കി ദൂരെ കളഞ്ഞ് ചേഷ്ടയെ പുറത്താക്കുന്ന പതിവുണ്ടായിരുന്നു. തുടർന്ന് ശ്രീ ഭഗവതിയെ വരവേൽക്കാനായി ശീവോതി വയ്ക്കൽ ചടങ്ങും അനുഷ്ഠിക്കും. രാവിലെ കുളിച്ച് പലകയിലോ പീഠത്തിലോ ഭസ്മം തൊടുവിച്ച് നാക്കില വെച്ച് അതിൽ രാമായണം, കണ്ണാടി, കൺമഷി, നിറപ്ര, നിറനാഴി, ദശപുഷ്പം തുടങ്ങിയവ വയ്ക്കും. ശ്രീ ഭഗവതി വീട്ടിലെഴുന്നള്ളി ചന്ദനം കുറിയിട്ട് കണ്ണെഴുതി ദശപുഷ്പം ചൂടി പോകുമെന്നാണ് വിശ്വാസം. ദശപുഷ്പങ്ങൾ വേരോടെ പറിച്ചെടുത്ത് കഴുകി വേരിൻ്റെ ഭാഗം മണ്ണുരള കൊണ്ട് പൊതിഞ്ഞ് എല്ലാം കൂടി നടുന്ന ചടങ്ങും ശിവോദിക്ക് ശേഷമുണ്ട്. കർക്കിടക കാലത്ത് സ്ത്രീകൾ ദശപുഷ്പങ്ങളിലൊന്നായ മുക്കൂറ്റി ചാലിച്ച് നെറ്റിയിൽ തൊടുന്നതും പതിവാണ്. ഔഷധമൂല്യമുള്ള കർക്കിടക കഞ്ഞിയിലും ദശപുഷ്പങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തതാണ്. ദേശഭേദമനുസരിച്ച് ഇവയുടെ പേരിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും വ്രതനിഷ്ഠകളാൽ സമ്പന്നമായ കർക്കിടക മാസത്തിൽ ദശപുഷ്പങ്ങൾക്കുള്ള പ്രാധാന്യം ഏറെയാണ്. TCV ന്യൂസ്, തൃശൂർ. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ മത്സ്യബന്ധനത്തിനായി പോയിരുന്ന വള്ളം മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. കടപ്പുറം തൊട്ടാപ്പ് രായമരക്കാർ വീട്ടിൽ ഷമീർ, മൂസ റോഡിൽ തെരുവത്ത് മുഹമ്മദ് അസ്ലം, കോലോത്ത് വീട്ടിൽ രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. പുലർച്ചെ 6 സംഭവം. തിരുവത്ര പുത്തൻകടപ്പുറം ദക്ഷിണമൂർത്തിയുടെ ഉടമസ്ഥതയിലുള്ള ഉത്രാടം എന്ന വള്ളമാണ് തിരയിൽപ്പെട്ടു മറിഞ്ഞത്. എഞ്ചിൻ ഓടിച്ചിരുന്ന ദ്വാരക ബീച്ച് സ്വദേശി ആറുകെട്ടിൽ ശശി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പരിക്കേറ്റവരെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വള്ളമറിഞ്ഞ് 3 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റ് TM ഹനീഫ, ഡയറക്ടർമാരായ PP മണികണ്ഠൻ, കരിമ്പൻ സന്തോഷ് തുടങ്ങിയവർ പരിക്കേറ്റവരെ ആശുപത്രിയിൽ സന്ദർശിച്ചു.
കുന്നംകുളത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു. പോർക്കളങ്ങാട് സ്വദേശികളായ പണിക്കശ്ശേരി വീട്ടിൽ മോഹനൻ, കോഴിപ്പറമ്പിൽ വീട്ടിൽ സുരേന്ദ്രൻ, പണിക്കശ്ശേരി വീട്ടിൽ സുധീർ, തോട്ടിങ്ങൽ വീട്ടിൽ ശെൽവി എന്നിവർക്കാണ് പരിക്കേറ്റത്. വീടിന് സമീപത്ത് വെച്ചാണ് നാലുപേരെയും തെരുവുനായ ആക്രമിച്ചത്. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇറച്ചിക്കോഴിയുടെ വില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ അമിത വില ഈടാക്കുന്നത് തടയുന്നതിന്റെ ഭാഗമായി പൊതുവിതരണ വിഭാഗവും ലീഗൽ മെട്രോളജി വകുപ്പും മാംസവിൽപ്പനശാലകളിൽ സംയുക്ത പരിശോധന നടത്തി. തൃശൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ സാബു പോൾ തട്ടിലിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് തൃശൂർ നഗരത്തിലെ 35 മാംസ വിൽപ്പന കടകളിൽ പരിശോധന നടത്തി. കിഴക്കേക്കോട്ട, നെല്ലിക്കുന്ന്, അഞ്ചേരി, ഒല്ലൂർ, കുരിയച്ചിറ, ശക്തൻ തമ്പുരാൻ മാർക്കറ്റ് എന്നിവിടങ്ങളിലെ ഇറച്ചിക്കടകളിലാണ് സ്ക്വാഡ് പരിശോധന നടത്തിയത്. വിലവിവര പട്ടിക പ്രദർശിപ്പിക്കുവാനും വിലവർദ്ധന തടയുന്നതിനും വ്യാപാരികൾക്ക് കർശന നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് തൃശൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ വ്യക്തമാക്കി. ഒരു ഇടവേള കൂടി. വാർത്തകളിലേക്ക് വീണ്ടും. തൃശൂർ കോർപ്പറേഷനിലെ കെട്ടിടങ്ങളുടെ വസ്തുനികുതി പരിഷ്കരിക്കുന്നതിനുള്ള വിവരശേഖരണ ചുമതല ഊരാളുങ്കൽ സൊസൈറ്റിയെ ഏൽപ്പിക്കാനുള്ള മേയറുടെ നടപടി ദുരുദ്ദേശപരവും വഞ്ചനയുമാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആരോപിച്ചു. സർക്കാർ പ്രഖ്യാപിച്ച പുതിയ വസ്തുനികുതി പരിഷ്കാരം നികുതിദായകർ സ്വന്തം കെട്ടിടത്തിന്റെ വിസ്തൃതി കണക്കാക്കി നികുതി നിർണയിക്കുന്നതും അതിന്മേൽ ആവശ്യമെങ്കിൽ മാത്രം ഉദ്യോഗസ്ഥ പരിശോധനയുമാണ്. അതിനു വിരുദ്ധമായി പുതിയ ഏജൻസിയെ ചുമതലപ്പെടുത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് രാജൻ ജെ പല്ലൻ പറഞ്ഞു. ആവശ്യമുണ്ടെങ്കിൽ ടെൻഡർ വിളിച്ച് സുതാര്യതയോടെയാണ് നടപ്പാക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ഭൗതികാവശിഷ്ടത്തിന് തൃശൂരിൽ സ്വീകരണം നൽകി. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ എത്തിച്ച ഭൗതികാവശിഷ്ടം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ തോമസ് കാക്കശ്ശേരി, മോൺസിഞ്ഞോർ ജോസ് വെല്ലൂരാൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ച് പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തി. സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടിയ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ രക്തസാക്ഷിത്വം ക്രിസ്തു സ്നേഹത്തിന്റെ ഉത്തമ പ്രതീകമാണെന്ന് മറാൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് ചാലക്കൽ, അൽമായ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ജെസ്യൂട്ട് വൈദികരായ ഫാദർ ദീപക്, ഫാദർ രാജു അഗസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിൽ ലൂർദ് കത്തീഡ്രലിൽ നിന്നും എറണാകുളം കലൂരിലുള്ള ന്യൂമാൻ ജ്യോതിഷ് ചർച്ചിലേക്ക് കൊണ്ടുപോയി. സംസ്ഥാന വ്യാപകമായ SC ST ഫണ്ട് വെട്ടിപ്പിനെതിരെ ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MK ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PA ദാമോദരൻ മുഖ്യപ്രഭാഷണം നടത്തി. CM നൌഷാദ്, PV രാജു, പ്രബലൻ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരള പ്രവാസി ഫെഡറേഷൻ തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പൂത്തോൾ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സംഗമം CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KB സുമേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ഫെഡറേഷൻ മണ്ഡലം പ്രസിഡന്റ് PS സുഭാഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AC വർഗീസ്, നസീർ നിസാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. കേന്ദ്ര സർക്കാരിന്റെ പ്രവാസികളോടുള്ള തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ച് കേരള പ്രവാസി ഫെഡറേഷൻ കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവടം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ സത്യഗ്രഹ സമരം സംഘടിപ്പിച്ചു. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി RP ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി വികസന ഫണ്ട് വെട്ടിപ്പ് ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് ഭാരതീയ ജനത പട്ടികജാതി മോർച്ച തൃശൂർ കോർപ്പറേഷന് മുന്നിൽ ധർണ നടത്തി. BJP പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട് ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആദരണീയം പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള ക്ഷേത്രവാദികല അക്കാദമി ഗുരുവായൂർ കുന്നംകുളം മേഖലാ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ജ്യോതിദാസ് ഗുരുവായൂരിന് തിരുവെങ്കിടം പാനയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. തിരുവെങ്കിട ചലപതി ക്ഷേത്രസമിതി പ്രസിഡന്റ് ശശി വാർനാട്ട സ്വീകരണ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പുറകിൽ മോട്ടോർ ബൈക്ക് ഇടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. പടിഞ്ഞാറെ വെമ്പല്ലൂർ സ്വദേശി അബ്ദുൽ ഖാദറിനാണ് പരിക്കേറ്റത്. പഞ്ചായത്ത് പൊതുശ്മശാനം പ്രവർത്തനം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണഞ്ചേരി പഞ്ചായത്തിന് മുന്നിലേക്ക് പരേതരുടെ പരാതി യാത്ര സംഘടിപ്പിച്ചു.
കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ സി അഭിലാഷ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് രജിസ്റ്റർ ഓഫീസിൽ ഇന്റർനെറ്റ് തകരാർ മൂലം ആധാരം രജിസ്ട്രേഷൻ മുടങ്ങി. രാവിലെ മുതൽ ആളുകൾ ഓഫീസിൽ ആധാരം രജിസ്ട്രേഷനായി കാത്തിരുന്നുവെങ്കിലും ഉച്ചയ്ക്ക് ശേഷവും ഇന്റർനെറ്റ് തകരാർ പരിഹരിക്കാത്തതിനാൽ വെള്ളിയാഴ്ച വരാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ പുത്തൻപള്ളിക്ക് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ 1. സ്വർണം ഗ്രാമിന് 4500 രൂപ, സ്വർണം പവന് 36000 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവിൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. കരുവന്നൂർ സഹകരണ ബാങ്കിൽ 100 കോടിയുടെ വൻ വായ്പാ തട്ടിപ്പ്. 6 ജീവനക്കാർക്കെതിരെ ഇരിഞ്ഞാലക്കുട പോലീസ് കേസെടുത്തു. സംസ്ഥാനത്ത് 9931 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 60 മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കോവിഡ്. ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആശുപത്രി കോമ്പൗണ്ടിലെ ഇന്ത്യൻ കോഫി ഹൌസ് അടച്ചു. ജില്ലയിലെ വാക്സിൻ വിതരണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. ആരോഗ്യ വിഭാഗത്തിന്റെ അറിയിപ്പിനെ തുടർന്ന് തൃശൂർ ജനറൽ ആശുപത്രിയിലെത്തിയവർക്ക് വാക്സിൻ നൽകാതിരുന്നത് തർക്കത്തിനിടയാക്കി. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ തുറന്നു നൽകാത്തത് യാത്രക്കാരടക്കമുള്ളവരെ വലയ്ക്കുന്നു. കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടിട്ട് 1.5 വർഷം പിന്നിടുന്നു. അഴിമതിക്കെതിരെ സംസ്ഥാന വ്യാപകമായി റവന്യൂ വിജിലൻസിനെ ശക്തിപ്പെടുത്തുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. അനധികൃത ഭൂമി കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി. സംസ്ഥാനത്ത് ബക്രീദ് പൊതു അവധി ബുധനാഴ്ചത്തേക്ക് മാറ്റി സർക്കാർ ഉത്തരവ്. പെരുന്നാളിനോടനുബന്ധിച്ച് ലോക്ഡൌണിൽ ഇളവുകൾ നൽകിയതോടെ വിപണി സജീവമായി. വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ അനിവാര്യമാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പ്രശ്നങ്ങൾ ഉയർത്തി പദ്ധതികൾ മുടക്കുന്നത് ഒഴിവാക്കണമെന്നും മന്ത്രി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.